നമസ്കാരം ലോകം മാറുകയാണ് അതിനേക്കാൾ വേഗത്തിൽ ചിന്തിക്കുന്ന ഒരു കമ്പനിയാണ് ടെസ്ല വൈദ്യുത കാറുകളുടെ തലവര തന്നെ മാറ്റിയെഴുതാൻ പോകുന്ന ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കിയ ടെസ്ല വളരെ വിചിത്രവും അതുപോലെ തന്നെ ലോകത്തിന്റെ പൾസ് മനസ്സിലാക്കിക്കൊണ്ടൊരു പുതിയ വാഹനം രംഗത്തിറക്കിയതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ് നമ്മുടെ ഇന്നത്തെ വിഷയവും ടെസ്ലയുടെ പുതിയ ട്രക്ക് തന്നെയാണ് കേവലം ഒരു സാധാരണ ട്രക്ക് അല്ല സൈബർ ട്രക്ക് എന്നാണ് ടെസ്ല തന്നെ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഒരുപക്ഷെ ടെസ്ല എന്ന കമ്പനിയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ വാഹനം ധാരാളം സവിശേഷതകളുള്ള വാഹനമാണിത് അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന വലിയ മലിനീകരണത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുക എന്ന സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് ടെസ്ല ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയത് ആ പട്ടികയിലേക്കാണ് വളരെ ഉപകാരപ്രദമായ ഒരു ട്രക്ക് മോഡൽ വാഹനം കൂടി ടെസ്ല രംഗത്തിറക്കാൻ പോകുന്നത് സൈബർ ട്രക്ക് എന്ന് ഇലോൺ മസ്ക് വിശേഷിപ്പിച്ച പുതിയ ട്രക്ക് കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസിൽ നടന്ന പ്രത്യേക പരിപാടിയിൽ ഇലോൺ മസ്ക് തന്നെയാണ് പുറത്തിറക്കിയത് വാഹനം കണ്ട് ആദ്യം എല്ലാവരും അന്തം വിട്ടുപോയി കാരണം ഇതിന്റെ പ്രത്യേകതകളും രൂപവും എല്ലാം തികച്ചും വ്യത്യസ്തവും വളരെ ആകർഷകവുമാണ് എന്നത് തന്നെ ഒറ്റ ചാർജിൽ എണ്ണൂറിലധികം കിലോമീറ്റർ ഓടാൻ സാധിക്കുമെന്ന വലിയ പ്രത്യേകതയും ഈ വാഹനത്തിനുണ്ട് മുഴുവനായിട്ടും ഇലക്ട്രിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ വാഹനം ഒരു ഓഫ് റോഡ് ട്രക്കായിട്ട് കൂടിയാണ് ഇലോൺ മസ്ക് പുറത്തിറക്കിയത് ആറു പേർക്ക് യാത്ര ചെയ്യാവുന്ന സൈബർ ട്രക്കിന് മൂന്ന് പതിപ്പുകളിലായി നാന്നൂറ് നാന്നൂറ്റി എൺപത്തിരണ്ട് ഏതാണ്ട് എണ്ണൂറ്റി അറുപത്തി കിലോമീറ്റർ വരെ ഒറ്റ ചാർജിൽ സഞ്ചരിക്കാനാവുമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു ഈ വാഹനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ സ്റ്റൈലിഷ് ലുക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് അത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു രൂപകൽപ്പനയാണ് ഈ വാഹനത്തിൻ്റെത് ഒന്നാം പതിപ്പിൽ സിംഗിൾ മോട്ടോർ റിയർ വീൽ ഡ്രൈവ് മോഡൽ ഒറ്റ ചാർജിൽ നാനൂറ് കിലോമീറ്റർ പരിധിയും മൂവായിരത്തി നാന്നൂറ് കിലോഗ്രാം ഭാരം വഹിക്കാനുള്ള ശേഷിയുമുണ്ട് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കുവാൻ കേവലം ആറ് പോയിന്റ് അഞ്ച് സെക്കൻഡ് മാത്രം മതിയാകും ഈ പതിപ്പിന് ഏകദേശം ഇരുപത്തി എട്ട് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തോളം രൂപയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നത് ഇനി രണ്ട് ഇലക്ട്രിക് മോട്ടോറുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് രണ്ടാമത്തെ പതിപ്പ് കമ്പനി പുറത്തിറക്കുന്നത് ഫോർ വീൽ ഡ്രൈവിൽ പുറത്തിറങ്ങുന്ന ഈ മോഡലിൽ ഒറ്റ ചാർജിൽ നാനൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ പരിധിവരെ സഞ്ചരിക്കാനാവുമെന്നാണ് മസ്ക് അവകാശപ്പെടുന്നത് നാലായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വഹിക്കാനുള്ള ശേഷി ഈ മോഡലിനുണ്ടാകും മാത്രമല്ല നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കുവാൻ കേവലം നാല് പോയിന്റ് അഞ്ച് സെക്കൻഡ് മാത്രം മതി എന്ന പ്രത്യേകതയും രണ്ടാം പതിപ്പിനുണ്ട് ഇത് ഒന്നാം പതിപ്പിനെ അപേക്ഷിച്ച് വളരെ കുറവുമാണ് വില ആകട്ടെ ഏകദേശം മുപ്പത്തി അഞ്ച് പോയിന്റ് എട്ട് നാല് ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ആദ്യത്തെ രണ്ടു പതിപ്പിൽ നിന്ന് വ്യത്യസ്തമായി പെർഫോമൻസിന് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടാണ് മൂന്നാം പതിപ്പ് ഇറക്കുക മൂന്ന് ഇലക്ട്രിക് മോട്ടോർ ഘടിപ്പിക്കുന്ന ഈ മോഡൽ ഏകദേശം എണ്ണൂറിലധികം കിലോമീറ്റർ വരെ ഒറ്റ ചാർജിൽ സഞ്ചരിക്കും അതായത് രണ്ടാം പതിപ്പിന്റെ ഇരട്ടിയോളം ദൂരം ഒറ്റ ചാർജിൽ സഞ്ചരിക്കാൻ കഴിയുമെന്ന പ്രത്യേകത മൂന്നാം പതിപ്പിനുണ്ട് മാത്രമല്ല വെറും മൂന്ന് സെക്കൻഡ് കൊണ്ട് മാത്രം നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കുമെന്നതും ഇതിന്റെ പ്രത്യേകത തന്നെയാണ് അതായത് മൂന്നാം പതിപ്പ് പോർഷയുടെ നയൻ ഡബിൾ വൺ എന്ന മോഡലിനെ പോലും കടത്തിവെട്ടുമെന്ന് തന്നെയാണ് ടെസ്ല അവകാശപ്പെടുന്നത് ആറായിരത്തി മുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരം വഹിക്കാനുള്ള ശേഷി മൂന്നാം പതിപ്പിന് തികച്ചും വ്യത്യസ്തമാകുന്നു നാൽപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന്റെയും വില പ്രതീക്ഷിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു രൂപമാണ് ഈ ഒരു ട്രക്കിന് കമ്പനി നൽകിയിരിക്കുന്നത് ഒരു വശത്ത് പോലും വൃത്താകൃതിയുള്ള പ്രതലങ്ങൾ നൽകിയിട്ടില്ല മുഴുവൻ രൂപകൽപ്പനയും വളരെ മൂർച്ചയേറിയതും കൃത്യമായ കൂടി രൂപപ്പെടുത്തിയ വശങ്ങളുമാണ് അതായത് ഒരു അത്യാധുനികമായിട്ടുള്ള ഒരു വാഹനം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും ഈ നൂറ്റാണ്ടിൽ ഒരുപക്ഷെ ഇത്രയേറെ വിചിത്രമായ ഒരു രൂപഭംഗിയുള്ള മറ്റൊരു വാഹനം ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്നവരുണ്ട് ട്രക്കുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് സാധാരണമായി സാധാരണമായൊരു വാഹനത്തിനൊരു രൂപഭംഗിക്കൊരു രീതിയുണ്ട് പരമ്പരാഗതമായി അതിൽ നിന്നെല്ലാം തികച്ചും മാറി ചിന്തിച്ചുകൊണ്ട് അതുമായിട്ടൊന്നും ഒരു ബന്ധവും നൽകാതെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ വാഹനത്തിന്റെ രൂപം ഈ തരത്തിൽ മാറ്റിയെടുത്തത് എന്ന കാര്യം വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ തുടക്കത്തിലാണ് ടെസ്ല സൈബർ ട്രക്ക് നിർമ്മാണം ആരംഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടോടെ വാഹനം ഡെലിവറി ചെയ്യാനാവുമെന്നാണ് ടെസ്ല ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രീ ബുക്കിങ്ങും ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും സാധാരണക്കാരന്റെ വാഹന സങ്കല്പങ്ങൾ ഇനി മാറി മറിയും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാവുകയാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മോഡൽ ട്രക്കുമായിട്ടാണ് ഇനി ടെസ്ല ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപതിന് ശേഷം വാഹന സങ്കല്പങ്ങളിൽ അടിമുടി മാറ്റം ഉണ്ടാകുമെന്ന കാര്യം ഏതാണ്ട് വ്യക്തമായി ടെസ്ല തുടങ്ങി വെച്ച ഈ മാറ്റം ടെസ്ലയുടെ ഈ നീക്കം ലോകത്തുള്ള മറ്റ് വാഹന നിർമ്മാതാക്കളെയും സ്വാധീനിക്കുമെന്ന കാര്യവും ഏതാണ്ട് ഉറപ്പാണ് മറ്റൊരു വിഷയമായി വീണ്ടും കാണുമരേ ഗുഡ് ബൈ